നമുക്ക് വേണ്ടി ഇന്ന് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്നത് ഫാദർ ഫ്രാൻസിസ് കർത്താനം വി സിയാണ് അനേക വർഷമായി നവീകരണ രംഗത്ത് അതിശക്തമായ രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈദികനാണ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ കർത്താവ് അതിശക്തമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രവാചക ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കർത്താനം വി സിയാണ് ദൈവം നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞുവെച്ചിരിക്കുന്നത് അച്ഛൻ ഇപ്പോൾ ദിവൈൻ ധ്യാനകേന്ദ്രം ഫരീദാബാദ് ഡൽഹിയിൽ ധ്യാന കേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ചൂഷ്ട ചെയ്യുന്നു നമുക്കളെ കരങ്ങളടിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടെ നമുക്ക് അച്ഛനെ സ്വീകരിക്കാം ദൈവജനമേ ഈ അഭിഷേകത്തിൻ്റെ രാത്രിയിൽ ദൈവത്തിൻ്റെ കൃപയും അത്ഭുതകരമായ ദൈവ സാന്നിധ്യവും കൂടുതൽ അഭിഷേകത്തോടെ സ്വീകരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഹാലയിലൂയ വലതകരം ഉള്ളവരെല്ലാവരും ഒന്ന് വലതകരമുയർത്തി സ്വരമുയർത്തി പറയും ഹല്ലയിലൂയലു ഹാലയിലുയ്യ ആ ഇടതുഗരവും കൂടെ ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞ ഹല്ലയിലുയ്യ ഹാലയിലുയ്യ ഹാലുയ്യ പ്രിയപ്പെട്ടവരെ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന വലിയ ഒരു നിയോഗത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും അപ്രകാരം പ്രാർത്ഥിച്ച് കൃപ സ്വീകരിക്കുകയും ചെയ്യാൻ നമുക്ക് ഒരുങ്ങാം ആഗ്രഹിക്കാം ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു തിരുവചനം അത് വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ തിമോത്യോസിനെഴുതിയ രണ്ടാം പുസ്തകം ഒന്നാം അധ്യായം ആറാം തിരുവചനമാണ് ഈ സമയം വചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൈകളിൽ ബൈബിൾ ബൈബിളുണ്ടെങ്കിൽ ബൈബിൾ തുറക്കുക നിങ്ങൾക്കൊന്ന് വായിക്കാവുന്നതാണ് പ്രിയപ്പെട്ടവരെ പൗലോസ്ലീഹ തിമോത്യോസിന് എഴുതിയ പുസ്തകത്തിൽ തിമോത്യോസിനോടൊരു കാര്യം പറഞ്ഞു പഠിപ്പിക്കുകയാണ് അല്ലയോ തിമോത്യോസെ നിനക്ക് ലഭിച്ച വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആര് ആർക്ക് എഴുതിയ പുസ്തകമാണ് പൗലോസ് ലീഹ തിമോത്യോസിനോട് പറയുകയാണ് തിമോത്യോസെ നിനക്ക് ലഭിച്ച ദൈവിക വരം നീ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം ഈ രാത്രിയിൽ ലോകമെമ്പാടും അത്ഭുതങ്ങളുടെ ഈ കൃപയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ വചനം കേൾക്കുന്ന ഈ സമയം തന്നെ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ ഉള്ളിൽ ദൈവം ചൊരിഞ്ഞിരിക്കുന്ന ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവിക വരത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കുക അഭിഷേകത്തിൽ വളരുക വിശ്വാസമുള്ള എല്ലാവരും സ്വരമുയർത്തി പറഞ്ഞാൽ ഹാലയിലുയ്യ വാതവെന്ന് പറഞ്ഞാൽ ഹല്ലയിലുയ്യ അപ്പോൾ പൗലോസ്ലിഹ തിമോത്യോസിനോട് ഈ കാര്യം പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം പൗലോസ്ലിഹ തിമോത്യോസിനോട് പറയുകയാണ് തിമോത്യോസെ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീക കൃപ വീണ്ടും വീണ്ടും ഉജ്ജ്വലിപ്പിക്കുക അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് നിനക്ക് വർഷങ്ങൾക്ക് മുമ്പ് ദൈവകൃപ കൃപ ലഭിക്കപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ കാര്യം കൃപ ലഭിച്ച നീ ഇങ്ങനെ ജീവിച്ച പോരാ നിനക്ക് ലഭിച്ച കൃപ അല്പം കൂടെ ഉജ്ജ്വലിപ്പിക്കണം പ്രൈസ് റൈസലോട്ട് സ്വരമുർത്തി പറഞ്ഞ ഹാലയിലുയ്യ സന്തോഷത്തോടെ നിവർന്നിരുന്ന എല്ലാവരും സ്വരമുർത്തി പറഞ്ഞ ഹാലയിലുയ ഹാലുയ്യാ അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് ഈ വചനം പഠിക്കുക ജീവിതത്തിൽ അഭിഷേകമാക്കി മാറ്റി സ്വീകരിക്കുക എന്താണ് വചനത്തിൻ്റെ അർത്ഥം എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ ഞാൻ ഉജ്ജലിപ്പിക്കണം സ്വരം ഉയർത്തിപ്പന്നെ ഹാലയിലുയ വലതും ഇടതും ഇരിക്കുന്നവർക്ക് ആ കൈ കൊടുത്തുകൊണ്ട് അവരോട് പറ നിങ്ങളുടെ ദൈവകൃപ ഉജ്വലിപ്പിക്കുക നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്പം കൂടെ സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞെ വലതും ഇടത് ഇരിക്കുന്നവരുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ കാരണം വചനം പറയുമ്പോ ഉണ്ടല്ലോ അതിൽ അഭിഷേകം ഉണ്ടാവും മുഖത്ത് സന്തോഷം അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞേ നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവ കൃപ ഉജ്ജലിപ്പിക്കുക അപ്പോൾ ഈ രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പരിശ്രമവും എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ നമ്മൾ ഉച്ചത്തി പറ ഉജ്വലിപ്പിക്കുക വിശ്വാസമുള്ളവരെല്ലാവരും തമ്പരാൻ കറുത്ത നല്ലൊരു കയ്യടി കൊടുക്കാവോ നല്ലൊരു കയ്യടി കൊടുത്തെ നല്ല കയ്യടി നല്ല കയ്യടി ലോകമെമ്പാടും ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തോണ്ടിരിക്കുന്നവർക്ക് അഭിഷേകത്തിന് കൃപ ലഭിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ദൈവജനമേ പൗലോസ് ലിഹാ തിമോത്യോസിനോട് ഈ കാര്യം പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ഇന്ന് ഇത് എന്നോടും നിന്നോടും പരിശുദ്ധാത്മാവ് പറഞ്ഞു പഠിപ്പിക്കുക ജന്മനാ തന്നെ ദൈവകൃപ ലഭിക്കപ്പെട്ടവർ യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞതിലൂടെ യേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മുടെ കൃപ ജീവിതത്തിൽ അഭിഷേകമായിട്ട് ഉജ്ജ്വലിപ്പിക്കപ്പെട്ടവർ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിത വഴികളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എത്രത്തോളമുണ്ട് എന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ഒരവസരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ആരും ബൈ ചാൻസ് ആയിട്ട് വന്നതല്ല മറിച്ച് എല്ലാം ദൈവത്തിൻ്റെ വലിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി നാലാം തിരുവചനം യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി നാലാം തിരുവചനത്തിൽ യോഹന്നാൻ സ്ലിഹ പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു വലിയൊരു കാര്യം ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു വെക്കുന്നതാണ് ആ വചനം നിങ്ങൾ എൻ്റെ പക്കൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആരും ആഗ്രഹിച്ചിട്ടല്ല മറിച്ച് ആരാഗ്രഹിച്ചിട്ടാണ് പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ എൻ്റെ പക്കൽ വന്നത് യുവചനത്തിന്റെ അർത്ഥം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് ആരുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് പിതാവായ ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് പ്രൈസലോൺ അങ്ങനെ പിതാവായ ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ടവർക്ക് കിട്ടുന്ന വലിയൊരു കൃപയെക്കുറിച്ച് യോഹന്നാന്റെ തന്നെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ഏഴാം തിരുവചനം പഠിപ്പിക്കുന്നു എന്റെ പക്കൽ വന്ന് ചേർക്കപ്പെടുന്ന എല്ലാവർക്കും അഭിഷേകമുണ്ട് സമൃദ്ധിയുണ്ട് സമ്പത്തുണ്ട് പ്രൈസലോഡ് യേശുവിൻ്റെ പക്കൽ വന്ന് ചേർക്കപ്പെടുന്ന സകലർക്കും എന്തുണ്ട് അഭിഷേകമുണ്ട് സമൃദ്ധിയുണ്ട് സമ്പത്തുണ്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ അഭിഷേകവും സമൃദ്ധിയും സമ്പത്തും വർദ്ധിപ്പിക്കപ്പെടുവാൻ തിമോത്യോസനോട് പൗലോസർ പറഞ്ഞ വചനം നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമാകുവാൻ ലഭിച്ചിരിക്കുന്ന ദൈവകൃപ നീ വീണ്ടും ഉജ്ജ്വലിപ്പിക്കുക പ്രൈസ് പ്രിയപ്പെട്ടവർ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഇപ്പോഴുള്ള ഈ അവസ്ഥ പോരെ പലരും ആയിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തിപ്പെടുന്നവരാണ് ശരിയല്ലേ പലരും ആയിരിക്കുന്ന അവസ്ഥയിൽ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പോയാൽ മതി ഇത്രയൊക്കെ പ്രാർത്ഥന മതി എന്ന് ചിന്തിക്കുന്നവരാണ് ഇങ്ങനെ ചിന്തിക്കുന്നവരോടാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയെന്നും ജീവിച്ചാ പോരാ ഇങ്ങനെയെന്നും ജീവിച്ചാൽ പോരാ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ നീ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം ഇല്ലെങ്കിൽ നിനക്ക് എന്ത് സംഭവിക്കും കിട്ടിയ അഭിഷേകം കിട്ടിയ ദൈവകൃപ ജീവിതത്തിൽ ഒരുപക്ഷെ നിനക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളുണ്ട് ഹാലലുയാ പരിശുദ്ധാത്മാവ് നിർവീര്യമായി പോവും അങ്ങനെയാണ് ദൈവവചനം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളില് നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ നിർവീര്യമായി പോകും നിർവീര്യമായി പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒന്നിനും കൊള്ളില്ല അഭിഷേകമാണ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ ദൈവകൃപയിൽ നിലനിൽക്കാനും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാനും കേൾക്കാനും ദൈവകൃപയിൽ വളരാനും സഹായിക്കുന്നത് ഹാലേലുയ വളരെ സാധാരണക്കാരായ മനുഷ്യരെ ഈ അഭിഷേകം ദൈവകൃപ എക്സ്ട്രാ ഓർഡിനറി അസാധാരണ കൃപകൾ ചെയ്യാനും അസാധാരണമായ കാര്യങ്ങൾ കേൾക്കാനും അസാധാരണമായ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാനും പര്യാപ്തനാക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ദൈവകൃപ എന്നുള്ളത് പ്രൈസ് ദോൺലു നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ഒരു ദൈവ അതെന്താണെന്നറിയാവോ നമുക്കെല്ലാവർക്കും അഭിഷേകം ലഭിച്ചവരാണ് ദൈവം ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച അവസരത്തിൽ വചനം പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ്റെ നാസാരന്തരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശ്വാസം ഊതി എന്നാണ് പറയുക അതിനർത്ഥം എന്താണ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ദൈവകൃപ ജന്മന തന്നെ ലഭിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെയും നിങ്ങളുടെയും ജന്മ അവസരത്തിൽ തന്നെ ജനന അവസരത്തിൽ തന്നെ എന്ത് ലഭിക്കപ്പെട്ടു കഴിഞ്ഞു ദൈവകൃപ കൃപ ലഭിക്കപ്പെട്ടു കഴിഞ്ഞു വ്യത്യസ്ത കുടുംബങ്ങളിൽ വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കാം നമ്മൾ പക്ഷെ ഒരു കാര്യം ജനന അവസരത്തിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ സമ്മഹിക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് ദൈവകൃപ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എൻ്റെ ഉള്ളിൽ ദൈവകൃപ ഉണ്ട് എന്ന് തോന്നുന്നവർ ഒന്ന് വലതകരെ ഉയർത്തിപ്പിടിക്കൂ പകുതി ദൈവകൃപയല്ല ഫുൾ മുഴുവൻ ദൈവകൃപ എൻ്റെ ഉള്ളിലുണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന എന്താണെന്നറിയാവോ മൂന്ന് തരത്തിലുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളതാണ് എത്ര തരം മൂന്ന് തരം ഒന്നാമത്തെ ഗ്രൂപ്പാണ് അനോയിന്റഡ് പീപ്പിൾ അഭിഷേകം ഉള്ള വ്യക്തികൾ അഭിഷേകം ഉള്ള വ്യക്തികൾ അഭിഷേകത്തെക്കുറിച്ച് കുറിച്ച് അവർക്കറിയാം അഭിഷേകം കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അവരുടെ ജീവിതം മുഴുവൻ അഭിഷേകത്തിലാണ് അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പ് ആരാണ് പറ ഒന്നാമത്തെ ഗ്രൂപ്പ് അഭിഷേകമുള്ളവർ അനോയിന്റിങ് സ്വീകരിച്ച മനുഷ്യർ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ഇപ്രകാരം ഈ അനോയിന്റിങ് കൃപ അഭിഷേകം സ്വീകരിച്ച മനുഷ്യർക്ക് വലിയൊരു കാര്യമുണ്ട് അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണും കേൾക്കും അതനുസരിച്ച് ജീവിക്കാൻ അവർക്ക് ആഗ്രഹവും ഉണ്ട് അവർ പോകുന്ന വഴികളിലും കണ്ടുമുട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും അവർക്ക് കാണാൻ സാധിക്കും വളരെ സാധാരണക്കാരായ മനുഷ്യർ ശ്രദ്ധിക്കണം വളരെ സാധാരണക്കാരായ മനുഷ്യർ പക്ഷേ അസാധാരണമായ കാര്യങ്ങളാണ് ഈ അഭിഷേകം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരും അനുഭവിക്കുന്നവരും ജീവിതത്തിൽ തിരിച്ചറിയുന്നത് നമുക്ക് ഉണ്ടോ ഇല്ലേ ഉണ്ടെന്നോ ഇല്ലെന്നോ ഉണ്ട് പ്രിയപ്പെട്ടവരെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇല്ല എന്ന് തോന്നിയാലും നമുക്ക് എല്ലാവർക്കും എന്തുണ്ട് അഭിഷേകമുണ്ട് പ്രിയപ്പെട്ടവരെ ജനന അവസരത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന് കൃപ ലഭിച്ചെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളിലും ഈ അഭിഷേകമാണ് നിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നീ ആക്കി നീ ആയിരിക്കുന്ന ജീവിത അവസ്ഥ തന്നെ ഈ അഭിഷേകമാണ് ഹാലയിലൂരിയാ ഇനി വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കൂട്ടരുണ്ട് അവരാരാണെന്നറിയാവോ എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ അഭിഷേകം എന്താണെന്നോ ദൈവകൃപ എന്താണെന്നോ അറിയത്തില്ലാത്ത മനുഷ്യർ അഭിഷേകത്തെക്കുറിച്ച് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയിൽ നമുക്ക് അവരെ വിജാതിയർ ജെൻഡൈൽസ് എന്ന് വിളിക്കാം രണ്ടാമത്തെ കൂട്ടരാരാണ് അഭിഷേകത്തെക്കുറിച്ച് അറിവത്തിൽ അറിവില്ലാത്തവർ അപ്പം നമ്മൾ അവരോട് അങ്ങനെയുള്ള ആളുകളോട് ദൈവസ്നേഹത്തെക്കുറിച്ചോ ദൈവകാര്യത്തെ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അവർ അസ്വസ്ഥപ്പെടാൻ തുടങ്ങും അപ്പോൾ ഞാൻ ശുശ്രൂഷ എന്നൊരു ധ്യാനകേന്ദ്രത്തിലാണ് ഡൽഹിയിൽ ഫരീദാബാദ് ധ്യാനകേന്ദ്രത്തിലാണ് അവിടെ ആയിരിക്കുന്ന അവസരത്തിൽ പലരെയും പ്രത്യേകിച്ച് ആരെങ്കിലുമൊക്കെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ചിലരെയൊക്കെ ധ്യാനത്തിന് വിളിക്കും ധ്യാനത്തിന് വിളിക്കുന്ന അവസരത്തിൽ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉള്ളതുകൊണ്ടാണ് അവരെ ധ്യാനത്തിന് വിളിക്കുന്നത് വ്യക്തിപരമായിട്ട് അവർ വിളിക്കുന്ന അവസരത്തിൽ അവർ പറയുന്ന കാര്യമുണ്ട് എന്തിനാണ് ധ്യാനം കൂടുന്നത് ധ്യാനം കൂടിയത് കൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ തീരുമോ ധ്യാനം കൊണ്ട് എന്താണ് എൻ്റെ മെച്ചം വചനം കേൾക്കുന്നത് കൊണ്ട് ഗുണമുണ്ടോ പള്ളിയിൽ പോകുന്നതുകൊണ്ട് ഗുണമുണ്ടോ ഇങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ ചോദിക്കും ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മിൽ പലരും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് ഞാൻ എന്തിനാണ് ധ്യാനം കൂടുന്നത് ഇങ്ങനെയൊക്കെ ജീവിച്ച പോരെ എന്ന് ചിന്തിക്കുന്ന പല മനുഷ്യർ ഇവരാണ് ഈ രണ്ടാമത്തെ ഗ്രൂപ്പുകാർ അഭിഷേകം എന്താണെന്നോ അഭിഷേകത്തെക്കുറിച്ചോ കുറിച്ചോ ലെവലേശം വിവരമില്ലാത്ത മനുഷ്യർ സ്വരമുയർത്തി പറഞ്ഞ അപ്പൊ നമ്മൾ ഏത് ഗ്രൂപ്പിൽ പെടുന്നവരാണ് അഭിഷേകമുള്ളവർ അഭിഷേകമുള്ള എല്ലാവരും രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയ്ക്ക് ഒരു മൂന്ന് ഹല്ലേലിയോ പറയോ ഉച്ചത്തിൽ ഉച്ചത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട് അഭിഷേകമുണ്ട് പ്രൈസ് മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ബൈബിളിൽ പഠിപ്പിക്കുന്നത് അത് അറിയാവോ എക്സ് അനോയിൻറ്റഡ് എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം ഒരിക്കൽ അഭിഷേകം ഉണ്ടായിരുന്നു പിന്നീട് അഭിഷേകം നഷ്ടപ്പെട്ടു പോയവർ എക്സ്പ്രിസ്ഡ് എന്ന കേട്ടിട്ടുണ്ടോ ഉണ്ടല്ലേ ആവശ്യമില്ലാത്ത എല്ലാം കേട്ടിട്ടുണ്ട് അതായത് ഒരിക്കൽ ഒരു വൈദികനായിരുന്നു പിന്നീട് ഈ വൈദിക പദവി ഉപേക്ഷിച്ചു പോവുക എക്സ് അനോയിൻറ്റിങ് അതായത് ഒരിക്കൽ ഉണ്ടായിരുന്ന വ്യക്തി പിന്നീട് അഭിഷേകം നഷ്ടപ്പെടുത്തി കളയുക വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെയുള്ള ആരെയെങ്കിലും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ ഒരിക്കൽ ഉണ്ടായിരുന്നു പിന്നീട് അഭിഷേകം നഷ്ടപ്പെട്ടു പോയി അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ യൂദാസ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യപ്രമുഖരിൽ ഒരുവനാണ് യൂദാസ് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവനാണ് ആര് യൂദാസ് അഞ്ചപ്പം പതിനായിരങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കുന്നതും മരിച്ച ലാസരന പുറത്തു കൊണ്ടുവരുന്നതും തളർവാത രോഗി എഴുന്നേൽപ്പിക്കുന്നതും ഒക്കെ കണ്ടവനാണ് ആര് യുദാസ് ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും അഭിഷേകത്തെക്കുറിച്ച് കേട്ടറിവ് മാത്രമല്ല കണ്ടറിവും അനുഭവിച്ചറിഞ്ഞ കൃപയുള്ളവനാണ് ആര് യുദാസ് പിന്നെന്ത് സംഭവിച്ചു അവന്റെ തന്നെ തോന്നിവാസ്യം കൊണ്ട് അവന്റെ തന്നെ പ്രവൃത്തിയുടെ മോശപ്പെട്ട അവസ്ഥ കൊണ്ട് അവൻ അവന്റെ അഭിഷേകം നഷ്ടപ്പെടുത്തിക്കളഞ്ഞു എങ്ങനെയാണ് യൂദാസ് മരിച്ചത് എങ്ങനെയാ മരിച്ചത് റോഡപകടായിരുന്നോ അല്ല എങ്ങനെയാ മരിച്ചത് യൂദാസ് തൂങ്ങി മരിച്ചു അവന്റെ മരണം ഒരു ദുരന്തമായിട്ട് മാറ്റപ്പെട്ടു ശ്രദ്ധിക്കണം ഞാനിപ്പോൾ പറയുന്നത് എന്തെന്നറിയോ അഭിഷേകം നഷ്ടപ്പെടുന്ന മനുഷ്യനെ പിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് മാത്രമല്ല അവൻ പോകുന്ന വഴികളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് എല്ലാം ദുരന്തമാണ് അവൻ സമ്മാനിക്കുന്നത് അവന്റെ മരണം പോലും വലിയൊരു ദുരന്തമായി മാറ്റപ്പെടും അത് ദേശത്തിന് പോലും ദുരന്തമായി മാറ്റപ്പെടും അഭിഷേകമുണ്ടായിരുന്നിട്ട് അഭിഷേകം അഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു അത് വലിയൊരു ദുരന്തമാണ് പഴയ നിയമത്തിൽ അങ്ങനെയുള്ള ആരെങ്കിലും പരിചയമുണ്ടോ സാംസൺ വിശുദ്ധ ഗ്രന്ഥത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ് സാംസണെ കുറിച്ച് പഠിപ്പിക്കുന്നത് സാംസണ് വലിയൊരു അഭിഷേകം അഭിഷേകമുണ്ടായിരുന്നവനാണ് വളരെ ശക്തിയുള്ള മനുഷ്യനായിരുന്നു എന്ന് സംഭവിച്ചു സാംസണ് ഈ സാംസന്റെ ഈ കൃപ അഭിഷേകം ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ സാംസനെ ഒന്നിനും കൊള്ളാത്ത ഒരു മനുഷ്യനായി മാറ്റപ്പെട്ടു വളരെ ശക്തനായിരുന്നു സാംസൺ ശക്തനായിരുന്ന ഈ സാംസന് തന്റെ ശക്തി മുഴുവൻ ചോർന്നുപോയി എപ്പോഴാണ് ഇവൻ്റെ ഉള്ളിലുള്ള ദൈവ അഭിഷേകം നഷ്ടപ്പെട്ടു പോയപ്പോൾ അലേലുയ മറ്റാരെങ്കിലും പരിചയമുണ്ടോ വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ അഭിഷേകമുണ്ടായിരുന്നു എന്നാൽ അഭിഷേകം നഷ്ടപ്പെട്ടു പോയവർ ആരാണ് സാവൂൾ സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം പതിനാലാം തിരുവചനം വിശുദ്ധ ഗ്രന്ഥമുള്ളവർ ഒന്ന് വായിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് സാവൂളിൽ നിന്നും പുറത്തേക്ക് പോയി അവന്റെ ഉള്ളില് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്ന അഭിഷേകമുണ്ടായിരുന്നു ഈ അഭിഷേകം പുറത്തേക്ക് പോയി അവന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ നമുക്കറിയാം തൻ്റെ തോന്നിവാസം കൊണ്ട് അഭിഷേകമുണ്ടായിരുന്ന മനുഷ്യൻ ഈ അഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് ദൂരേക്ക് പോയി അടുത്ത വചനമാണ് ശ്രദ്ധിക്കേണ്ടത് എന്താന്നറിയോ എന്താണ് ആ വചനം ആ ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു ആരെ പീഡിപ്പിച്ചു സാവൂളിനെ പീഡിപ്പിച്ചു ദൈവാത്മാവ് ഒരു മനുഷ്യൽ നിന്നും പോയി കഴിയുമ്പോൾ പിന്നെ ഏത് ആത്മാവ് അവനെ പീഡിപ്പിക്കും ആരാണ് ദുരാത്മാവ് അവനെ പീഡിപ്പിക്കും ഹാലയിലൂയ അങ്ങനെയെങ്കിലും ഒരു ചോദ്യമുണ്ട് എത്ര ആത്മാക്കളുണ്ട് ഈ ഭൂമിയിൽ ഏ പ്രിയപ്പെട്ടവരെ ഈ രാത്രിയില് അഭിഷേകം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റിയൊരു ചിന്തയാണ് എത്ര ആത്മാക്കളുണ്ട് നമ്മുടെ ഉള്ളില് ഈ പ്രപഞ്ചത്തിൽ നിങ്ങളുടെ അറിവിൽ എത്ര ആത്മാക്കളുണ്ട് എന്തോ രണ്ട് ഏതൊക്കെയാണ് രണ്ട് ആത്മാക്കൾ ദുരാത്മാവ് അത് പറയാതെ തന്നെ അറിയാം പിന്നെ ദൈവാത്മാവ് ദുരാത്മാവും ദൈവാത്മാവും പിന്നെ എന്തെങ്കിലും ഉണ്ടോ ഒരാത്മാവും കൂടെ ഉണ്ട് അതേതാണ് മനുഷ്യാത്മാവും പ്രൈസലോട് ദൈവാത്മാവ് ദുരാത്മാവ് പിന്നെ നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാവുന്നത് അഭിഷേകമുള്ള വ്യക്തിയാവുന്നത് ഒരു വ്യക്തിയിൽ ദുരാത്മാവ് പ്രവർത്തിക്കുമ്പോൾ എന്താകും ആ വ്യക്തി ജഡിക മനുഷ്യനായി മാറ്റപ്പെടും ഒരു വ്യക്തിയിൽ ദുരാത്മാവ് കടന്നു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ വ്യക്തിയെ പിന്നെ എന്തിനെങ്കിലും കൊള്ളൂ ഒന്നിനും കൊള്ളില്ല യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം പത്താം തിരുവചനം എന്താണ് വചനം പഠിപ്പിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം പത്ത് പത്ത് എന്താ വചനം പഠിപ്പിക്കുന്നത് കള്ളൻ വരുന്നത് എന്തിനാണ് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ എന്ന് പറയുന്നത് ദുഷ്ടാത്മാവിനെ കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത് സാത്താൻ പിശാജ് പിശാജ് വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ദുരാത്മാവ് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പിന്നെ ഒന്നിനും കൊള്ളൂല്ല ആ വ്യക്തിയുടെ ജീവിതം വലിയൊരു ദുരന്തമായി മാറ്റപ്പെടും വലതകരമുയർത്തി സ്വരമുയർത്തി ഒരു ഹല്ലേലിയ പറഞ്ഞേ അല്പം കൂടെ സ്വരമുയർത്തി ഹല്ലേലുയാല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ മൂന്ന് തരത്തിലുള്ള മനുഷ്യരെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ പരിചയപ്പെടുത്തി ഒന്ന് അഭിഷേകമുള്ളവർ രണ്ട് അഭിഷേകത്തെ കുറിച്ച് കണ്ടിട്ടും ഇല്ലാത്ത ആളുകൾ മൂന്ന് ഒരിക്കൽ അഭിഷേകം ഉണ്ടായിരുന്നു പിന്നീട് അഭിഷേകം നഷ്ടപ്പെടുത്തിയവർ ഇനി നിങ്ങൾ പറ എന്നെ കേക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ഏത് ഗ്രൂപ്പിൽ പെടും എന്തോ അഭിഷേകമുള്ളവരാണോ അഭിഷേകത്തെ കുറിച്ച് കേൾക്കാത്തവരാണോ അഭിഷേകം ഉണ്ടായിരുന്നിട്ട് നഷ്ടപ്പെടുത്തിയവരാണോ അഭിമാനത്തോടെ നമുക്ക് പറയാം നമ്മൾ അഭിഷേകമുള്ളവരാണ് പക്ഷേ പക്ഷേ ശ്രദ്ധിക്കണം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ മൂന്നാമത്തെ ഗ്രൂപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് പെടും അഭിഷേകമുള്ള നമ്മൾ അഭിഷേകം നഷ്ടപ്പെടുത്തി കളയും നമ്മുടെ തന്നെ തോന്നിവാസം കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ചില തോന്നലുകളും പ്രവർത്തികൾക്കും അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും നമ്മൾ അഭിഷേകം നഷ്ടപ്പെട്ട് വെറും ഒരു ദുരന്തമായി മാറ്റപ്പെടും സ്വർമിയ വിശുദ്ധ ഗ്രന്ഥത്തിൽ സാവൂളിനും സാംസനും യൂദാസിനുമൊക്കെ സംഭവിച്ച ചില സംഭവ വികാസങ്ങൾ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ സംഭവിക്കപ്പെടാം എപ്പോഴാണ് അഭിഷേകം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിച്ച് അഭിമാനത്തോടെ ഇരിക്കുന്നവരും ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമാണ് നമ്മളെ നിലനിർത്തുന്നത് അഭിഷേകം നഷ്ടപ്പെടുത്തി കളയുന്ന നിർവീര്യമാക്കപ്പെടുന്ന ഏതെങ്കിലും പ്രവർത്തികളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വലിയൊരു ദുരന്തത്തിലേക്കാണ് ചെന്നുപെടുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് ഞാനൊരു വളരെ പ്രശസ്തനായിട്ടുള്ള വലിയൊരു വചനപ്രഘോഷകനായിരുന്ന ഒരു വ്യക്തിയെ കാണാനിടയായി ഞാനൊരു ശുശ്രൂഷ കഴിഞ്ഞ് ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ് എൻ്റെ കൂടെ ഒരു ശുശ്രൂഷകനുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ ഇത് നിൽക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ഞാൻ എവിടെയോ കണ്ട പോലെ എനിക്കൊരു തോന്നല് ഞാനപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള വ്യക്തിയോട് പറഞ്ഞു ഇദ്ദേഹത്തെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് കേരളത്തിൽ അറിയപ്പെട്ടുകൊണ്ട് അറിയപ്പെട്ടിരുന്ന വലിയൊരു വചന ശുശ്രൂഷകനാണ് അദ്ദേഹം ആയിരുന്നു ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മദ്യത്തിൻ്റെ മണമുണ്ട് അദ്ദേഹത്തിൻ്റെ മൊഹമൊക്കെ താടി മീശേക്കവ് നാഗപ്പാട് ഒരു പരിവക്കേട് മുഴുവൻ മുഖത്ത് ദുഃഖമാണ് ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ള ശുശ്രൂഷകനോട് വിളിച്ച് വിട്ട് ചോദിച്ചു ഇതെന്ത് പറ്റി അദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാനൊക്കെ സെമിനാറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷ കാണാനും കേൾക്കാനും എന്തോരം തവണ പോയിട്ടുണ്ടോന്നറിയോ പ്രിയപ്പെട്ടവരെ കൈ വീശുമ്പോൾ അത്ഭുതങ്ങളായിരുന്നു അടയാളങ്ങളായിരുന്നു ഞാൻ ആ കാലഘട്ടങ്ങളിൽ ഓർക്കുന്നു മണിക്കൂറുകൾ മണിക്കൂറുകൾ അൽത്താരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അഭിഷേകം സ്വീകരിച്ച മനുഷ്യൻ വചന ഇറങ്ങുമ്പോൾ ആയിരക്കണക്കിന് മനുഷ്യർക്ക് രോഗശാന്തികൾ സംഭവിക്കുന്നു കൈ വീശുമ്പോൾ സൗഖ്യം കൗൺസിലിങ്ങിന് വേണ്ടി ജനം ക്യൂ ആയിരുന്നു വചനത്തിന്റെ പെരുമഴയായിരുന്നു അപ്പോഴാണ് എൻ്റെ ഈ സുഹൃത്തെന്നോട് പറഞ്ഞത് അച്ചോ അച്ഛൻ പറഞ്ഞത് ശരിയാ അത് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ എന്തെങ്കിലും അറിയോ അച്ഛന് ഞാൻ പറഞ്ഞു എനിക്ക് അധികം അറിവില്ല ഞാൻ പിന്നെ ഇദ്ദേഹത്തെ കേട്ടിട്ടില്ല എന്താ പറ്റിയേ സംസാരിച്ചു വന്നപ്പോഴാണ് കൂട്ടത്തിലുള്ള എൻ്റെ ശുശ്രൂഷകൻ പറഞ്ഞു അച്ഛ അങ്ങനെ മണിക്കൂറുകൾ അൽത്താരുടെ മുമ്പിലിരുന്നുണ്ട് അഭിഷേകം പ്രാപിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ പിന്നീട് സാവധാന സാവധാനം ശക്തി നഷ്ടപ്പെട്ടു ഞാൻ ചോദിച്ചു അതങ്ങനെ നഷ്ടപ്പെടുന്നേ അച്ഛാ അദ്ദേഹം വിചാരിച്ചു ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്റെ തന്നെ കഴിവുകൊണ്ടാണ് എന്റെ തന്നെ കഴിവുകൊണ്ടാണെന്ന് അറിയാതെ തലയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പള്ളിയുടെ മുമ്പ് പള്ളിയിൽ അൽത്താരി മുമ്പിലിരിക്കുന്ന ഇരിപ്പൊക്കെ അങ്ങ് നിർത്തി ബൈബിൾ വായിക്കുന്ന വചന ശുശ്രൂഷയൊക്കെ നിർത്തി പിന്നെ തോന്നിയതുപോലെ പറയാൻ തുടങ്ങി ഇക്കാലം അത്രയും കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായിട്ടുള്ളതൊക്കെ ആയിട്ടുള്ളതൊക്കെ മാറ്റിവെച്ച് തലയ്ക്കുള്ളിൽ തോന്നിയതൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോൾ ശുശ്രൂഷയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അദ്ദേഹത്തെ കൈവിട്ടു എന്നതിൻ്റെ അർത്ഥം അഭിഷേകം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് തുടർന്ന് അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക ഒരു ഭാരം വന്നു ശുശ്രൂഷയിൽ അങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോ ഒത്തിരി സമ്പത്തൊക്കെ വന്നുകൂടി ശ്രദ്ധ മുഴുവൻ സമ്പത്തിലായി അത് കൂട്ടിവെക്കുന്നതിലായി വ്യഗ്രത സാവധാനം അതും നഷ്ടപ്പെട്ടു കടങ്കേറി മുടിഞ്ഞു മദ്യപാനമായി കുടുംബത്തിൽ നിന്ന് പുറത്തായി ഇപ്പോൾ ഇങ്ങനെ നടപ്പ എങ്ങനെ നടന്ന മനുഷ്യനാണ് അഭിഭിഷേകത്തോടുകൂടെ കൈ നീട്ടുമ്പോൾ അഭിഷേകം ശുശ്രൂഷ പ്രിയപ്പെട്ടവരെ ഈ കൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യനായി ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിലർ ചിന്തിക്കുന്നത് അത് ആരാണെന്നുള്ളതായിരിക്കും ആളെ ഉദ്ദേശിച്ചു പറയാനല്ല ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത് മറിച്ച് എനിക്കും നിനക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ദുരന്തം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അഭിഷേകമാണ് നമ്മളെ നിലനിർത്തുന്നത് ഈ അഭിഷേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളൂല്ല വെറും ദുരന്തമായിട്ട് നമ്മൾ തീരും നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള ചില കുടുംബങ്ങൾ ഒരുപക്ഷെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തന്നെ കുടുംബങ്ങൾ ചിന്തിച്ചു നോക്കണം എത്ര സന്തോഷത്തോടുകൂടെ ജീവിച്ചിരുന്ന ചില കുടുംബങ്ങളാണ് കണ്ടിട്ടില്ലേ ചില കുടുംബങ്ങളൊക്കെ പേരും പ്രശസ്തിയുമുണ്ട് സന്തോഷമില്ല സമാധാനമില്ല കുടുംബം മുഴുവൻ ദുരന്തത്തിൽ ഈ കഴിഞ്ഞ നാളിൽ ഒരു കുടുംബത്തിലെ പേരും പ്രശസ്തിയുമുള്ള നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ഒരു കുടുംബം വലിയ കുടുംബമാണ് ആ കുടുംബത്തിലുള്ള സകല ദുരന്തങ്ങൾക്കും ആ കുടുംബത്തിൽ പാവ അമ്മ മാത്രം സാക്ഷി ഞാൻ ഈ കുടുംബത്തിൽ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി ചെന്നിരുന്ന് സംസാരിച്ചപ്പോ പ്രിയപ്പെട്ടവരെ കാരണങ്ങൾ മനസ്സിലായി കുടുംബത്തിലെ കുടുംബനാഥൻ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം മരിച്ചുപോയി മക്കളൊക്കെ ഒരുമിച്ചിരുന്നു പ്രാർത്ഥന ദൈവകൃപ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പന്റെ മരണശേഷം ഇവരുടെ സാമ്പത്തിക നിലവാര അല്പം കുറഞ്ഞു എങ്ങനെയെന്നറിയോ ഇവര് പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും കുറഞ്ഞു എല്ലാ ദിവസവും കൊന്തചൊല്ലി പ്രാർത്ഥിച്ചിരുന്നവർ കൊന്ത മുടക്കാൻ തുടങ്ങി വിശുദ്ധ ഗ്രന്ഥ വായന മുടക്കാൻ തുടങ്ങി അവരുടെ അഭിഷേക സാവധാനം കുറഞ്ഞു അവർക്കൊത്തിരി കടകൾ ബിസിനസ് ഉണ്ടായിരുന്നു കടകളിലൊക്കെ കടബാധ്യതയായി മാറി സാമ്പത്തിക ഭാരം കടന്നു വരാൻ തുടങ്ങി ആ കുടുംബത്തിൽ ഒരു ചെറുക്കൻ ആത്മഹത്യ ചെയ്തു മറ്റു ചില വാഹന അപകടങ്ങൾ ഉണ്ടായി ഇപ്പോഴത്തെ ഈ കുടുംബത്തിന്റെ അവസ്ഥ അവർ ആ സ്ഥലം ഇറ്റ് ദൂരെ എവിടെയെങ്കിലും പോയി ആരും അറിയാത്ത സ്ഥലത്ത് പോയി താമസിക്കാൻ പോവുക എങ്ങനെ ജീവിച്ച കുടുംബാന്നറിയോ ഒരിടവകയില് അഭിമാനത്തോടെ ജീവിച്ചിരുന്നവര് എത്ര പള്ളിയിലെ പെരുന്നാൾ ആ കുടുംബം നടത്തിയിട്ടുണ്ടെന്നറിയോ എത്രവണ ദേശത്തിൻ്റെ വിളക്കായിരുന്ന കുടുംബം ജീവിതത്തിൽ ദൈവക്രമം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒന്നിനും കൊള്ളാത്ത ഒന്നിനും കൊള്ളാത്തൊരു ദുരന്തമായിട്ട് മാറി ഞാനിത് പറയുന്നത് ആരെ പേടിപ്പിക്കാനല്ല മറിച്ച് ഒരു കാര്യം ഈ രാത്രിയിൽ നമ്മൾ തിരിച്ചറിയാനാണ് എന്നെയും നിങ്ങളെയും നിലനിർത്തുന്നത് പ്രിയപ്പെട്ടവരെ എന്താണ് അഭിഷേകമാണ് സ്വരമുയർത്തി പറഞ്ഞ ഹാലയിലൂയ പ്രിയപ്പെട്ടവർ ഈ അഭിഷേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞ പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളൂല്ല ഞാൻ പറഞ്ഞല്ലോ വളരെ സാധാരണക്കാരായ മനുഷ്യർക്ക് അസാധാരണമായിട്ട് ജീവിക്കാൻ കൃപ നൽകുന്നത് ഈ അഭിഷേകമാണ് പരിശുദ്ധ അമ്മ വളരെ സാധാരണക്കാരിയായിരുന്നില്ലേ പരിശുദ്ധ അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല ദൈവദൂതൻ വന്ന് പറയുന്നു നിനക്കൊരു കുഞ്ഞുണ്ടാകും എന്നൊക്കെ പറയുമ്പോ പരിശുദ്ധ അമ്മയ്ക്കൊന്നും മനസ്സിലാവണില്ല പക്ഷെ പരിശുദ്ധ അമ്മ ഒരു കാര്യം ചെയ്തു ദൈവദൂതനോടൊരു ചോദ്യം ചോദിച്ചു എന്താണ് ആ ചോദ്യം എന്താണ് ആ ചോദ്യം ലൂക്കാസ് വിശേഷം ഒന്ന് മുപ്പത്തിനാല് എന്താണ് ആ ചോദ്യം ഇതെങ്ങനെ സംഭവിക്കും ആരോടാണ് പരിശുദ്ധ അമ്മ ചോദ്യം ചോദിച്ചത് ദൈവദൂതനോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് നീ ചിന്തിച്ചു നോക്കിക്കേ നിനക്കൊരു പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടാകുമ്പോൾ നീ ആരോടാണ് സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സാധാരണഗതിയിൽ നമ്മൾ സംസാരിക്കാറുള്ളത് ആരോടാണെന്ന് അറിയോ നമ്മുടെ കൂടപ്പിറപ്പുകളോട് നമ്മുടെ സുഹൃത്തുക്കളോട് ഇന്നോളം നിങ്ങൾ ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം പ്രതിസന്ധി പറഞ്ഞിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും കൂടപ്പിറപ്പിന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ ചങ്കോളം സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും മനുഷ്യർക്ക് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ ഒരിക്കലും മനസ്സിലായിട്ടില്ല എന്ന് മാത്രമല്ല അവരാ പ്രശ്നം കേട്ടിട്ട് പ്രശ്നം കൂടുതൽ രൂക്ഷമായിട്ടുണ്ടെന്ന് ഉള്ളൂ ഫ്രൈസലോട്ട് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് പോരാ പോരാ രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കും നീ ഇപ്പോൾ എവിടെയായിരിക്കുന്നെങ്കിലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കരങ്ങൾ ഉയർത്തി നന്നായിട്ടൊന്ന് സ്തുതിച്ചേസോ നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം മനുഷ്യരോട് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഒരിക്കലും ഉത്തരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല അവര് കൂടുതൽ കൊളമാക്കിക്കളെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം അഭിഷേകം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ അവർ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പങ്കുവയ്ക്കേണ്ടത് ദൈവത്തോടും ദൈവകാര്യങ്ങളുടെ മുമ്പിലാണ് പ്രീസലോട് ഹാലേലുയ്യ ഈ ദിവസം ഈ രാത്രി ജാഗരണ സമയം നമ്മൾ എന്തിനാ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കണമെന്നറിയോ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള സങ്കടങ്ങളും ജീവിതത്തിൻ്റെ പോരായ്മകളും പ്രശ്നങ്ങളും തമ്പുരാൻ്റെ മുമ്പിൽ പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ നമ്മളൊക്കെ ജീവിതത്തിൽ മനുഷ്യരുടെ മുമ്പിൽ പങ്കുവെച്ച് നിരാശയും ദുഃഖവും അടയുന്നെങ്കിൽ ഇന്നീ രാത്രിയിൽ ദൈവം എൻ്റെയും നിൻ്റെയും മുമ്പിൽ ഒരുക്കുന്ന ഒരു അവസരം ദൈവത്തിനു മുമ്പിൽ നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും നഷ്ടപ്പെട്ടു പോയ അഭിഷേകത്തിൻ്റെ മേഖലകൾ സമർപ്പിച്ച് വീണ്ടും അഭിഷേകം ഉജ്ജ്വലിപ്പിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ

ഈ അഭിഷേകത്തിൽ നിലനിന്നില്ലെങ്കിൽ ഈ അഭിഷേകം നിർവീര്യമായി പോകും എന്ന് മാത്രമല്ല നമ്മളൊരു ദുരന്തമായി മാറ്റപ്പെടുമെന്ന് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞെങ്കിൽ നമുക്കും ധ്യാനിക്കണം നമ്മുടെ ജീവിത അവസ്ഥ ഇന്ന് എന്താണ് എവിടെയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം ആ കുടുംബത്തിനൊരൊറ്റ ഉള്ളൂ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആ കുടുംബത്തിൽ ചെല്ലേണ്ടി വന്നു പ്രിയപ്പെട്ടവരെ നല്ല മിടുക്കനായിരുന്നു ഇവൻ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കാതെ ഇവൻ്റെ വീട്ടിലിരിപ്പാണിപ്പോൾ ഒരൊറ്റ മകൻ പള്ളിക്കടുത്താണ് വീട് പത്താം ക്ലാസ് വരെ എടവകപ്പള്ളിയിൽ അൾത്താര ശുശ്രൂഷ നേതാവ് അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും വേണ്ടപ്പെട്ടവൻ എടവകക്കാരുടെ കണ്ണിലുണ്ണി ഒരൊറ്റ മോനേ ഉള്ളൂ അപ്പോ നാട്ടുകാരിൽ പലരും പറയാറുള്ളു ഒറ്റ മോനേ ഉള്ളെങ്കിൽ ഇവൻ അച്ഛനാകാൻ പോകും അത്രത്തോളം നല്ല സ്വഭാവം പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവൻ ചില കൂട്ടുകെട്ടിലൊക്കെ പെട്ടു ചില ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട് പതിനൊന്നും പന്ത്രണ്ടും പ്ലസ് വും പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കൂട്ടുകെട്ടിലൊക്കെ പെട്ടപ്പോ ഇതിവന്റെ അപ്പനും അമ്മയും അറിഞ്ഞു അവരുപദേശിച്ചു കൂട്ടുകെട്ടെന്ന് പറഞ്ഞ നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല ഇച്ചിരി മയക്കുമരുന്ന് കടത്ത പരിപാടി നമ്മുടെ കൊച്ചു കേരളത്തിലൊക്കെ ഇത് ഇച്ചിരി അങ്ങോട്ട് വർദ്ധിച്ചു വരുന്നുണ്ട് പ്രിയപ്പെട്ടവർ ഈവൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ഈ മയക്കുമരുന്ന് കടത്തി അടുത്തൊരു സ്ഥാപനത്തിൽ കൊടുക്കുക വലിയ ഒരു തട്ടിപ്പ് ശൃംഖലയുടെ ഭാഗ ഈ ചെറുക്കൻ അച്ഛനാകാനായിട്ട് നിയോഗമുള്ള വിളിക്കപ്പെട്ട ഒരു ചെറുക്കനാണ് ഇവൻ അത്രത്തോളം നാട്ടുകാർ കരുതുന്ന ഈ ചെറുക്കൻ ഇവൻ ഈ തട്ടിപ്പ് സംഘത്തിൽപ്പെട്ടു ഇവൻ്റെ അപ്പനും അമ്മയും ഇവനെ ഉപദേശിച്ചു ഇവനോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു വികാരിച്ചും പറഞ്ഞു അതിനുശേഷം പ്ലസ് ടുന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ അപ്പനോടും അമ്മയോടും പറഞ്ഞു ഞാൻ ഇനി മോശപ്പെട്ട ഈ കൂട്ടുകെട്ടിൽ പോവില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവൻ വീണ്ടും ആ കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് വിട്ടുകഴിഞ്ഞപ്പോൾ അവനെയും കൊണ്ട് പോട്ട ആശ്രമത്തിൽ ധ്യാനത്തിന് കൊണ്ടുവന്നു അങ്ങനെയാണ് ഞാൻ ഇവനെ പരിചയപ്പെടുന്നത് ഒരു യൂത്തിൻ്റെ യൂത്ത് ധ്യാനം യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ധ്യാനത്തിൽ ഇവനെ കൊണ്ടുവന്ന അപ്പനും അമ്മ എന്നോട് പറഞ്ഞു അച്ഛാ ശ്രദ്ധിക്കണം ഇവനെ അച്ഛ ഇവൻ ഇച്ചിരി കുഴപ്പമുണ്ട് അച്ഛൻ ഇടയ്ക്ക് ഒന്ന് വിളിച്ചൊന്ന് സംസാരിക്കൂ ഇവനെ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ഞാനിവനെ വിളിച്ചു നല്ല മിടുക്കൻ ചെറുക്കാൻ ഞാൻ ഞാനിവനോട് സംസാരിച്ചപ്പോൾ ഇവൻ എൻ്റെ കാല വീണ് മാപ്പ് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ അച്ഛാ ഇനി മേലിൽ ഇനി മേലിൽ ഞാൻ ഞാനിനി പോവില്ല അച്ഛാ എൻ്റെ അപ്പനും അമ്മേനെയും വേദനിപ്പിച്ചിട്ട് എനിക്ക് ഒന്നും വേണ്ടച്ചാ അച്ചാ ഞാൻ ഒരു നല്ല മകനായിട്ട് ജീവിക്കും നല്ല കുംഭസാരം പ്രാർത്ഥന എല്ലാം ചെയ്ത് നല്ല മിടുക്കനായി പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇവൻ തിരിച്ചുപോയി അങ്ങനെയാണ് എനിക്ക് ഈ ചെറുക്കനെ പരിചയപ്പെട്ടത് ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ നാളിൽ ഇവനെ കാണാൻ ചെല്ലുമ്പോൾ അവൻ്റെ വീട്ടില് മുറിക്കകത്തി വാതിലടച്ചിരുപ്പ അപ്പനോടും അമ്മയോടും ഞാൻ അവനെ വാതിലൊക്കെ തുറപ്പിച്ചു ഞാൻ അവനെ കണ്ടിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കാരണം എന്തെന്നറിയോ താടിയൊക്കെ നീട്ടി ഒരു പ്രത്യേക രൂപവും ഭാവവും സങ്കടം വന്നു ഇവനിപ്പോൾ ഒരു ഡീ അഡിക്ഷൻ സെൻറ്ററിൽ നിന്ന് ഇവൻ വന്നിട്ടേ ഉള്ളൂ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടി ഇവൻ കടത്തുക മാത്രമല്ലായിരുന്നു ഇവനും കഴിക്കാൻ തുടങ്ങി ഒരു പോലീസ് കേസിലൊക്കെ പെട്ടു നാണക്കേടായി മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടി ഈ ചെറുക്കൻ ഡി അഡിക്ഷൻ സെൻറ്ററിലായിരുന്നു ഇപ്പം ചികിത്സ കഴിഞ്ഞ് വന്ന് വീട്ടിരിപ്പ ആരോടും മിണ്ടൂല്ല ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കൂല്ല പ്രാർത്ഥനയില്ല ദൈവകാര്യ എല്ലാം നഷ്ടപ്പെട്ടു ഞാൻ അവൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ഒരു ചിന്ത ഒരു ചോദ്യം ദൈവമേ ഇതെന്താ ഇങ്ങനെ ഒരു നല്ല ചെറുക്കൻ പള്ളിക്കടുത്തു വീടുള്ള ചെറുപ്പകാലം മുതൽ പള്ളിയിൽ പോകുന്ന പ്രാർത്ഥിക്കുന്ന ശീലമുള്ള നല്ല മിടുക്കൻ ഒരു ചെറുക്കൻ ഇവൻ്റെ അപ്പനും അമ്മയും സ്നേഹമുള്ള കുടുംബം ഇവനെന്താ ഇങ്ങനെ ദൈവമേ നീ ശിക്ഷിച്ചതാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം വന്നത് എന്താണ് ചോദ്യം ദൈവമേ നീ ശിക്ഷിച്ചതാണോ ചില സന്ദർഭങ്ങളിലൊക്കെ ചില സംഭവങ്ങൾ ചില വ്യക്തികളുടെ ദുരന്തങ്ങൾ കാണുമ്പോ നമുക്കൊക്കെ തോന്നാറില്ല ഈ ചോദ്യം ഇതെന്താ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചു ദൈവമെ നീ ശിക്ഷിച്ചതാണോ ഞാൻ അവന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വായിക്കാൻ എനിക്കൊരു പ്രചോദനം നൽകിയൊരു പുസ്തകം ഏശയ്യയുടെ പുസ്തകം അഞ്ചാം അധ്യായം ഏശയ്യയുടെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ടു മുതലുള്ള തിരുവചനം പരിശുദ്ധാത്മാവെന്നോട് പറഞ്ഞു നീ വായിക്കുക വായിക്കുക ഞാൻ അടുത്ത ബൈബിൾ ഉണ്ടായിരുന്നു ബൈബിൾ തുറന്ന് വായിച്ചു പ്രിയപ്പെട്ടവർ ഏശയ്യയുടെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ട് മുതലുള്ള വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം വചനം ഇങ്ങനെയാണ് വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയൻ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അവൻ അത് കിളച്ചു കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു അതിൻ്റെ മധ്യത്തിൽ അവൻ ഒരു കാവൽ മാടം പണിതു മുന്തിരിച്ചെക്ക് കുഴിച്ചിടുകയും ചെയ്തു ഇതാണ് പരിശുദ്ധാത്മാവ് വായിക്കാൻ പ്രചോദനം നൽകിയ ഒരു വചനം എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ വീണ്ടും ഒരു പ്രചോദനം ലഭിച്ചു അഞ്ചാം തിരുവചനം വായിക്കുക അഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം ഞാൻ അഞ്ചാം തിരുവചനം വായിച്ചു വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം ഞാനതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും തോട്ടം ചവിട്ടി മെതിക്കപ്പെടും ഞാനതിനെ ശൂന്യമാക്കും അതിനെ വെട്ടി ഒരുക്കുകയോ അതിൻ്റെ ചുവട് കിളയ്ക്കുകയോ ചെയ്യുകയില്ല എനിക്കൊന്നും മനസ്സിലാവണില്ല വചനം ഇങ്ങനെയാണ് ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ ഇപ്പോൾ പറയാം ഞാനിതിൻ്റെ വേലി പൊളിച്ചു കളയും പ്രിയപ്പെട്ടവരെ യോ ഈ യേശയ്യയുടെ പുസ്തകം അഞ്ചാം അദ്ധ്യായൻ രണ്ടു മുതലുള്ള വചനം വായിച്ചു പോകുമ്പോൾ ഒരു കൃഷിക്കാരന്റെ മനസ്സോടുകൂടെ ദൈവം ഒരു മുന്തിരിത്തോട്ടത്തെ നട്ടുപിടിപ്പിക്കുന്നതാണ് വചനം പഠിപ്പിക്കുന്നത് വല്ല വളരെ മനോഹരമായിരിക്കുന്നു വചനം എന്താണെന്നറിയോ ഞാൻ പറഞ്ഞല്ലോ അഞ്ചാം അധ്യായം രണ്ടാം തിരുവചനം അവൻ അത് കിളച്ചു കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു ആരാന്നറിയോ ദൈവം കല്ലുകൾ നീക്കി അത് കിളച്ചു അത് അത് വിശിഷ്ടമായ മുന്തിരി വിശിഷ്ടം അത്ര പ്രാധാന്യപ്പെട്ട ഒരു മുന്തിരിച്ചെടി നട്ടു എന്നിട്ട് അതിന് കാവൽമാടം പണിതു വചന ഇങ്ങനെ പഠിപ്പിക്കുന്നു അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ദൈവമായ കർത്താവ് അങ്ങനെ ഒരു മുന്തിരിച്ചെടി സ്ഥാപിച്ചിട്ട് വലിയൊരു പ്രതീക്ഷയാണ് ദൈവത്തിന് എന്താ പ്രതീക്ഷ നല്ല മുന്തിരി ഫലം നൽകും വചനം പഠിപ്പിക്കുന്ന നടന്ന വചനം എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടു മുന്തിരിപ്പഴമാണ് ദൈവം പ്രതീക്ഷിച്ചത് കാട്ടു മുന്തിരിപ്പഴമാണോ ആണോ അല്ല ദൈവം പ്രതീക്ഷിച്ചത് നല്ല മുന്തിരിപ്പഴമാണ് എന്നാൽ വചനം പഠിപ്പിക്കുന്നു അത് പുറപ്പെടുവിച്ചത് കാട്ടു മുന്തിരിപ്പഴമാണ് ശ്രദ്ധിക്കണം അടുത്ത വചനം സമയം കിട്ടുമ്പോൾ ധ്യാനിക്കേണ്ട ഒരു വചനമാണ് ഏഷ്യയുടെ പുസ്തകം അഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു ജെറൂസലേ നിവാസികളെ യൂതായിൽ വസിക്കുന്നവരെ എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവിൻ നിങ്ങൾ തന്നെ വിധി പറയുവിൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ഇതിനപ്പുറം എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ഇത്രത്തോളം ഞാൻ ചെയ്തില്ലേ ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണത് കാട്ടു മുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത് ഒരു കൃഷിക്കാരൻ്റെ മനസ്സോടുകൂടെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം ഈ രാത്രിയിൽ എന്നോടും നിന്നോടുമുള്ള ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ നല്ല മുന്തിരിപ്പഴം പ്രതീക്ഷിച്ചിട്ട് കാട്ടുമുന്തിരിപ്പഴം എന്തുകൊണ്ടാണ് പുറപ്പെടുവിച്ചത് അതുകൊണ്ടാണ് അടുത്ത വചനം പഠിപ്പിക്കുന്നത് ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാം ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും ഹാലേലുയാ പ്രിയപ്പെട്ടവരെ വചനം പഠിപ്പിക്കുന്ന ശ്രദ്ധിക്കണേ ദൈവം ശിക്ഷിക്കും എന്നല്ല പറയണത് മറിച്ച് ദൈവം പറയുന്നത് ഇക്കാലത്തോളം ഈ മുന്തിരിത്തോപ്പിന് നൽകിയിരുന്ന സംരക്ഷണ വേലി സംരക്ഷണ ഭിത്തി അത് ഞാൻ പൊളിച്ചു കളയും സംരക്ഷണ ഭിത്തി പൊളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ റോട്ടിക്കൂടെ പോകുന്നതും വന്യമൃഗങ്ങളൊക്കെ അതിൻ്റെ അകത്തോട്ട് കയറും വേലി പൊളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സുരക്ഷിതത്വം തീർന്നു ഇന്നോളം നൽകപ്പെട്ടിരുന്ന സുരക്ഷിതത്വം തീർന്നു ഞാൻ പറഞ്ഞല്ലോ ഈ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ ഈ വചനം കിട്ടിയപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചതും പ്രാർത്ഥിച്ചതും ഇതെന്താ ഇത് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി ഇന്നോളം ഞാൻ ഇവന് വേണ്ടി ഇത്രത്തോളം ചെയ്തില്ലേ പ്രിയപ്പെട്ടവരെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ ഇതിനപ്പുറം എന്താ ചെയ്യണ്ടേ ഇവൻ പോകുന്ന വഴി ശരിയല്ല എന്നറിഞ്ഞപ്പോ ഈ ചെറുക്കന് അപ്പനും അമ്മ ഉപദേശിച്ചു വികാരിച്ചൻ ഉപദേശിച്ചു സിസ്റ്റേഴ്സ് ഉപദേശിച്ചു നാട്ടുകാർ ഉപദേശിച്ചു അവസാനം ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്നു ധ്യാനിപ്പിച്ചു തീരുമാനമെടുത്തു ഇതിനപ്പുറം എന്താ ചെയ്യണ്ടേ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ഇവിടെ ഇരിപ്പുണ്ടാവും നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ മക്കടെയൊക്കെ ചില പെരുമാറ്റങ്ങൾ കണ്ടിട്ട് അപ്പനമ്മയുടെ നെഞ്ചിലി വേദനയില്ലേ ഇതിനപ്പുറം എന്താ ചെയ്യണ്ടേ ഇതിനപ്പുറം എന്നാ ചെയ്യണ്ടേ തല്ലാൻ പറ്റുമോ തള്ളിക്കളയാൻ പറ്റുമോ പോയില്ലേ മകളായി പോയില്ലേ ഇതെന്താ ചെയ്യണ്ടേ പ്രിയപ്പെട്ടവരെ സംഭവിക്കണ ദുരന്തം എന്താണെന്നറിയോ വചനം പഠിപ്പിക്കുന്നത് ഇന്നോളം നൽകപ്പെട്ടിരിക്കുന്ന സംരക്ഷണ വേല് നഷ്ടപ്പെടും ദൈവം ശിക്ഷിച്ചു എന്നല്ല ഇതിൻ്റെ അർത്ഥം മറിച്ച് ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന സംരക്ഷണ വേല് നഷ്ടപ്പെടും ക്രൈസലോട് അഭിഷേകം നഷ്ടപ്പെടുന്ന ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു ദുരന്തമായിട്ട് വചനം പഠിപ്പിക്കുന്നത് പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളില്ല വന്യമൃഗങ്ങൾ വന്യമൃഗങ്ങൾ കയറും ഞാൻ ബോംബെയിലെ താബോർ ധ്യാന കേന്ദ്രത്തിലായിരുന്നു കുറച്ച് വർഷങ്ങൾ ശുശ്രൂഷ ചെയ്തത് പ്രിയപ്പെട്ടവർ ധ്യാന അവസരത്തിൽ ഔറംഗബാദിൽ നിന്ന് വരുന്ന ഒരു ചേട്ടൻ ധ്യാനത്തിന് വന്നിരിക്കുന്ന ചേട്ടനാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു അച്ചാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോട്ടോ ഞാൻ പറഞ്ഞു എന്തേ സുഖാണോ എന്നാ പറയാനാച്ചാ വേലി പണ്ടേ പൊളിഞ്ഞു പോയി മതിലില്ല വീടും പൊളിഞ്ഞു തുടങ്ങി നാട്ടുകാരാ ഇപ്പൊ കയറി താമസം വന്യമൃഗങ്ങളാ വീട്ടില് സമാധാനം ഇല്ലെന്ന് ഇക്കാലം അത്രയും നൽകപ്പെട്ടിരുന്ന സന്തോഷ സമാധാനം നഷ്ടപ്പെട്ടു പോയെന്ന് പ്രിയപ്പെട്ടവരെ എങ്ങനെ ഇത് സംഭവിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തെന്നറിയോ ദൈവം നമ്മളെ സൃഷ്ടിച്ച അവസരത്തില് നമുക്ക് വേണ്ടി നൽകപ്പെട്ട അഭിഷേകത്തോടൊപ്പം ഒരു സ്വർഗീയ മതില് സ്വർഗീയ വേലി നമുക്ക് ചുറ്റും കെട്ടപ്പെട്ടിട്ടുണ്ട് ഇത് നമ്മളെ നന്നായിട്ട് പഠിപ്പിക്കുന്ന ആരാന്നറിയോ പഴയ നിയമത്തിൽ ജോബ ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം പത്താം തിരുവചനം ജോബിന്റെ പുസ്തകം ഒന്ന് പത്ത് വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലുകെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചു അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു ദൈവമായ കർത്താവ് ജോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു കാര്യൊന്നുമല്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ ഏത് കോണിലിരുന്നു കൊണ്ട് നീ വചനം കേൾക്കുന്നെങ്കിലും ഒരു കാര്യം അർപ്പിക്കുക നിനക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു സംരക്ഷണ ഭിത്തിയുണ്ട് ദൈവം ഒരു കുടുംബത്തെ രൂപം കൊടുക്കുമ്പോൾ ഒരു വ്യക്തിക്ക് രൂപം കൊടുക്കുമ്പോൾ അഭിഷേകത്തോടൊപ്പം ദൈവം നൽകുന്നതാണ് ഈ സംരക്ഷണ ഭിത്തി അല്പം കൂടെ വിശദമായിട്ട് ബൈബിൾ പഠിക്കുമ്പോൾ ഈ നമ്മളെ പഠിപ്പിക്കുന്ന എന്തെന്നറിയോ മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും സത്യമായൊരു കാര്യമുണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണമുണ്ട് വിശ്വാസമുള്ളവർ നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുക്കൂ നല്ല നമുക്ക് ചുറ്റും ആരുണ്ടെന്ന ഞാനിപ്പോ പറഞ്ഞേ ആരുണ്ട് കാവൽ ദൂതന്മാരുണ്ട് സംശയമുള്ള ഒരു വചനം വായിച്ചു നോക്കണം സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായ ഏഴാം തിരുവചനം വചനം പഠിപ്പിക്കുന്നു കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു ദൈവഭക്തരുടെ ഭക്തരുടെ ചുറ്റും ദൈവ പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു സക്രിയാ പ്രവചനം ഒമ്പതാം അധ്യായം എട്ടാം തിരുവചനം പഠിപ്പിക്കുന്നു ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് ദൈവഭക്തരുടെ ചുറ്റും ദൈവത്തിൻ്റെ കാവൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ കൂടെ കാവൽ മാലാഖമാരുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ഉണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഇത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് കേട്ടോ നമ്മുടെ ചുറ്റിലും ആരുണ്ട് കാവൽ മാലാഖമാരുണ്ട് സ്വർമുയർത്തി കഴിഞ്ഞ നാളിൽ ഒരു സ്ത്രീ സാക്ഷ്യപ്പെടുത്തിയത് കേട്ടു ഒരു വലിയ വാഹന അപകടം അച്ഛ ഞാനും എന്റെ ഭർത്താവും ബൈക്കിൽ പോകുന്നു പുറകിലുള്ള കെ എസ് ആർ ടി സി ബസ് ഞങ്ങൾ ഇടിച്ചു തറുപ്പിച്ചു അച്ഛ സംഭവം തന്നറിയോ ഞാനും എൻ്റെ ഭർത്താവും റോഡിൻ്റെ രണ്ട് വശങ്ങളിലേക്ക് അച്ഛാ ഞങ്ങൾ രണ്ടുപേരും ചെതറി തെറിക്കപ്പെട്ടു പക്ഷേ ഒരു പോറല് പോലും ഏറ്റില്ല എന്നിട്ട് ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു അച്ഛാ ആ വണ്ടി ഇടിച്ച അവസരത്തിൽ ആരോ ആരോ വന്നിട്ട് ഞങ്ങളിങ്ങനെ എടുത്ത് രണ്ട് സൈഡിലോട്ടും കൊണ്ട് വെച്ചെന്നു എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞത് അച്ഛൻ്റെ കാവൽമാലാകെ അച്ഛ വാഹനാപകടം കഴിഞ്ഞിട്ട് നാട്ടുകാരെ ഒരുമിച്ച് കൂടി നോക്കിയപ്പോൾ അവിടെ ബൈക്ക് കിടക്കുന്ന കണ്ടിട്ട് അവർ പറഞ്ഞത് ഇതിൽ യാത്ര ചെയ്യുന്നവർ നിശ്ചയമായിട്ടും ചത്തുപോയിട്ടുണ്ട് പക്ഷേ അച്ഛ ഞങ്ങൾക്കൊരുപോറൽ പോലും ഏറ്റില്ല കേട്ടോ കാരണം ഞങ്ങളുടെ കാവൽമാലാഖമാര് ഞങ്ങളിങ്ങനെ എടുത്തിങ്ങനെ സൈഡിലോട്ട് വെച്ചെന്ന് പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇന്നലകളുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളില് പല ജീവിത വഴികളില് തോന്നിയിട്ടില്ലേ ആരോ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടുപോകുന്നത് പോലെ ചില അപകടങ്ങളെന്നൊക്കെ രക്ഷപ്പെട്ടത് ചില തോന്നിവാസികൾ രക്ഷപ്പെട്ടത് ജീവിതത്തിൽ ദൈവം ദൈവത്തിന്റെ കാവൽമാലാഘമാർ വഴി നമ്മളെ താങ്ങി നിർത്തുകയായിരുന്നു ഹാലയിലുയ ജീവിതത്തിൽ എന്തെങ്കിലും ഇങ്ങനെ കാവൽമാലാഘമാർ കൂടെയുണ്ടായിരുന്നു നടത്തുന്നു എന്നു വിശ്വാസവും തോന്നലുമുള്ളവർ ഒന്ന് വലതകരെ ഉയർത്താവോ അങ്ങനെ തോന്നിയിട്ടുള്ളവർ എല്ലാവർക്കും തന്നെ തോന്നിയിട്ടുണ്ട് ഹാലയിലുയ ഹലേലുയ പുറപ്പാട് പുസ്തകം വായിച്ച് ധ്യാനിക്കണം വലിയൊരു സംരക്ഷണ വചനമാണ് പുറപ്പാട് പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപതാം തിരുവചനം വചനം പഠിപ്പിക്കുന്ന ഇതാ ഒരു ദൂതന നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും നിന്നെ കൊണ്ടുവരികയും ചെയ്യും ദൈവദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത് ഹാലയിലൂയ നമുക്കൊതു ചുറ്റും ദൈവത്തിൻ്റെ കാവൽ മാലാഖമാരുണ്ട് അഭിമാനപൂർവ്വം ജീവിക്കണം നമുക്ക് ചുറ്റും ആരുണ്ട് ഈ സമയം വചനം കേൾക്കുമ്പോ നിന്റെ വലതും എടുത്തു ആരുണ്ട് ഹാലേലുഖമാർ ക്ഷീണിക്കൂ ഇല്ല നമുക്കറിയാലോ സെക്യൂരിറ്റി ഗാർഡ്സ് കാവൽ മാലാഖമാർ കാവൽക്കാർ ആർക്കാണ് സാധാരണഗതിയിലുള്ളത് വിഐ പികൾക്കാണ് അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഒരു മന്ത്രി വരുമ്പോ പ്രധാനമന്ത്രി വരുമ്പോ സെക്യൂരിറ്റി ഗാർഡ്സ് കരിമ്പൂച്ചകൾ സെക്യൂരിറ്റി പോലീസുകാർ കാവൽ നിൽക്കും എന്തുകൊണ്ടാ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്നുള്ള ഓർമ്മപ്പെടുത്തല ചുറ്റുവട്ടത്ത് അവർ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് അവർക്ക് ക്ഷീണമുണ്ട് അവർക്ക് ടൈം കഴിയുമ്പോൾ അവർ ഇട്ടിട്ട് പോകും അതാണ് സാധാരണ മനുഷ്യന്റെ സെക്യൂരിറ്റി ഗാർഡ്സ് നമ്മൾ ആരാ നമ്മുടെ ചുറ്റുമുള്ള കാവൽ മാലാകമാർ ക്ഷീണിക്കോ ഇല്ല നമ്മുടെ ചുറ്റുമുള്ള കാവൽമാർ മാലാകമാർ ഇട്ടിട്ട് പോവോ ഇല്ല കാരണം നമ്മൾ വി വി ഐപികളാണ് നമ്മൾ ആരാണ് ആരാണ് വി വി ഐപികളുടെ ഇരിപ്പ് കണ്ടിട്ട് സങ്കടം തോന്നുന്നുണ്ട് നമ്മൾ ആരാണ് വെരി വെരി പ്രൈസ് ഇമ്പോർട്ടൻറ്റ് വലതുകരം ഉയർത്തിക്കെ തോളത്തും തട്ടിക്കൊണ്ട് പറഞ്ഞ ഞാൻ വളരെ വളരെ പ്രധാനപ്പെട്ട ആളാണ് നീ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആർക്ക് ദൈവത്തിന് കാരണം ജോഹന്നാന്റെ സുവിശേഷം ഒന്ന് പന്ത്രണ്ട് വചനം പഠിപ്പിക്കുന്നു ദൈവത്തിന്റെ മകനാണ് മകളാണ് അത്രത്തോളം സംരക്ഷണം നിനക്ക് നൽകിയിട്ടുണ്ടെന്ന് പിന്നെന്തിനാ നീ ഭയപ്പെടുന്നത് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇനിയാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ നമ്മുടെ കൂടെ നൽകപ്പെട്ടിരിക്കുന്ന കാവൽ മാലാഖമാർക്കെതിരെ നീ യുദ്ധം ചെയ്യരുത് നിന്റെ കൂടെയുള്ള നീ ചോദ്യം ചെയ്യരുത് ആലേലുവിയ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ നിന്റെ അടുത്തുള്ള കാവൽമാലാക സന്തോ സന്തോഷത്തോടെ നോക്കുവാണോ സങ്കടത്തോടെ നോക്കുവാണോ സങ്കടത്തോടെ നോക്കുവാണ് പാവം അല്ലേ ആരാണ് പറയുന്നത് കാവൽമാലാക സങ്കടത്തോടെ നോക്കുകയാണ് ആലേലുവിയ സന്തോഷത്തോടെ വചനം കേൾക്കുമ്പോ കാവൽമാലാഖയ്ക്ക് ഉന്മേഷാണ് കാരണം എന്താണ് നീ നിസാരക്കാരനല്ല നീ ദൈവത്തിന്റെ മകനാണ് മകളാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഇങ്ങനെ ദൈവത്തിന്റെ ശക്തി സംരക്ഷണം സ്വർഗീയ വേലി നമുക്ക് ചുറ്റും കെട്ടപ്പെട്ടിരിക്കുന്നു പക്ഷേ നമ്മുടെ തോന്നിവാസം കൊണ്ട് നമ്മുടെ തന്നെ ചില ചിന്തകളും ഈ ലോകത്തിൻ്റെ തിന്മയുടെ മേഖലകളും കൊണ്ട് നമ്മൾ ദൈവത്തിനെതിരായും ഈ കാവൽ മാലാഖമാർക്കെതിരായും യുദ്ധം ചെയ്യുമ്പോൾ ഏശയ്യയുടെ പുസ്തകം അഞ്ച് അഞ്ച് നമ്മുടെ ഉള്ളിൽ സംഭവിക്കും എന്താണ് നമ്മുടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്വർഗീയ വേലി നഷ്ടപ്പെട്ടു പോകും ഹാലേലുയാ പ്രിയപ്പെട്ടവരെ ീർത്തന പുസ്തകം എൺപതാം അധ്യായം എൺപതാം അധ്യായം എട്ട് മുതലുള്ള വചനം സമയം കിട്ടുമ്പോൾ വായിക്കണം സങ്കീർത്തന പുസ്തകം എൺപതാം മധ്യേം എട്ടാം വചനം വചനം ഇങ്ങനെ പറയുന്നു ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്നു ജനതകളെ പുറത്താക്കിയ നട്ടുപിടിപ്പിച്ചു അവിടുന്ന് അതിനുവേണ്ടി തടമൊരുക്കി അത് വേരൂന്നി വളർന്നു ദേശം മുഴുവൻ പടർന്നു അതിൻ്റെ തണൽ കൊണ്ട് പർവ്വതങ്ങളും അതിൻ്റെ ശാഖകൾ കൊണ്ട് കുറ്റൻ ദേവതാരുക്കളും മൂടി അതിൻ്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദിവരെയും നീട്ടി അടുത്തതൊരു ചോദ്യമാണ് ചോദ്യം ഇതാണ് അങ്ങ് തന്നെ അതിൻ്റെ മതിൽ തകർത്തത് എന്തുകൊണ്ട് വഴിപോക്കർ അതിൻ്റെ ഫലം പറിക്കുന്നു കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു സകല ജന്തുക്കളും അതിനെ തിന്നുകളയുന്നു ഞാൻ നേരത്തെ പറഞ്ഞ് ലേശയ്യയുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞത് ഇവിടെ വചനം നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ് സങ്കീർത്തനത്തിലൂടെ വിശിഷ്ടമാണ് അത്രത്തോളം പ്രാധാന്യം നൽകിയാണ് നമ്മൾ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവകൃപ അഭിഷേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വചനം ഓർമ്മപ്പെടുത്തുന്നു പിന്നെ ഒന്നിനും നമ്മളെ കൊള്ളില്ല അഭിഷേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കാട്ടുമെന്ന് കയറുമെന്ന് വന്യജീവികൾ കയറും കുടുംബത്തിൽ സന്തോഷ സമാധാനം നഷ്ടപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ സങ്കീർത്തകൻ എൺപതാം അധ്യായം പതിനഞ്ചാം വചനത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട് സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ ഈ മുന്തിരിവള്ളിയെ അങ്ങയുടെ കൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ ഒരു വലിയ പ്രാർത്ഥനയാണ് ദൈവമേ എന്നെ നീ വീണ്ടും പരിഗണിക്കണമേ പരിഗണിക്കണമേലു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് അഭിഷേകത്തെ കുറിച്ചാണ് പൗലോ ശ്രീക തിമോത്യോസിന് എഴുതിയ പുസ്തകത്തിൽ തിമോത്യോസിനോട് പറഞ്ഞു തിമോത്യോസെ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ നീ വീണ്ടും വീണ്ടും ഉജ്ജ്വലിപ്പിക്കുക നിനക്ക് അഭിഷേകം കിട്ടിയ വ്യക്തിയാ നിന്റെ അഭിഷേകം നീ നിർവീര്യമാക്കി കഴിഞ്ഞാൽ നിനക്ക് ഇന്നോളം നൽകപ്പെട്ടിരിക്കുന്ന സകല ജീവിതത്തിന്റെ സന്തോഷം മാത്രമല്ല സ്വർഗീയ വേല നഷ്ടപ്പെടും പിന്നെ നീ ഒന്നിനും കൊള്ളാത്ത വ്യക്തിയായി മാറ്റപ്പെടും ഇത് മനുഷ്യർക്ക് മാത്രമാണ് ദൈവം ഇത്രത്തോളം സംരക്ഷണ ഭിത്തി നൽകിയിരിക്കുന്നത് ഹാലേലുയാല്ല പ്രിയപ്പെട്ടവരെ എന്താ അതിൻ്റെ അർത്ഥം എന്ന് അറിയോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനോട് ദൈവം പറയുന്നൊരു കാര്യം എന്നോട് നിന്നോടും ഒരു കാര്യം നീ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കണം നീ ആത്മീയമായിട്ട് തീരുമാനങ്ങൾ എടുക്കണം തോന്നൽ തീരുമാനങ്ങൾ എടുക്കരുത് പട്ടിക്കും പൂച്ചയ്ക്കും ഈ കൃപയില്ലാട്ടോ മനുഷ്യന് മാത്രമേ ഉള്ളൂ പട്ടിക്കും പൂച്ചയ്ക്കും പ്രലോഭനം ഉണ്ടോ രാത്രി ചിന്തിക്കാൻ പറ്റിയ വിഷയല്ലേ പട്ടിക്കും പൂച്ചയ്ക്കും പ്രലോഭനം ഉണ്ടോ ഉണ്ടോ മനുഷ്യരെ ഇല്ല എന്ത് പ്രലോഭനം ഉദാഹരണത്തിന് നിങ്ങൾ ചിന്തിക്കുക നോമ്പുകാലം കഴിഞ്ഞല്ലേ ഉള്ളൂ ഒരു പട്ടിയുടെ മുമ്പിൽ ഒരു കഷ്ണം അല്ലിങ്കിടക്കുമ്പോൾ പട്ടി ചിന്തിക്കോ നോമ്പുകാല അല്ലേ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കടിക്കാം ചിന്തിക്കോ ഇല്ല പട്ടിയുടെ മുമ്പിൽ എല്ലാം കഷ്ണം കണ്ടു കഴിഞ്ഞാൽ പട്ടിയുടെ ഉള്ളിലുള്ള വാസനയാണ് എല്ലാം കഷ്ണം കടിക്കും പൂച്ചയുടെ മുമ്പിലൂടെ ഒരു എലി പോകുമ്പോഴത്തേക്ക് പൂച്ച ചിന്തിക്കോ വേണ്ടെന്നേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവനെ തട്ടാം അങ്ങനെ ചിന്തിക്കോ ഇല്ല പൂച്ചയുടെ മുമ്പിലൂടെ എലി പോകുമ്പോൾ പൂച്ച പുറകെ പോകും അത് പൂച്ചയുടെ വാസനയാ ഒരു ആന കരിമ്പും കാട് കണ്ടു കഴിയുമ്പോൾ ചിന്തിക്കോ ഇതെൻ്റെ മുതലാളിയുടെയാണോ തൊഴിലാളിയുടെയാണോന്ന് ഒന്നുമില്ലല്ലോ കരിമ്പും കാട് കണ്ടാൽ ആന കയറും അത് ആനയുടെ വാസനയാതിൻ്റെ അർത്ഥം എന്തറിയോ മൃഗങ്ങളൊക്കെ ജീവിക്കുന്നത് അവയുടെ വാസനകൾക്കും തോന്നലുകൾക്കും അനുസരിച്ചാ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഇങ്ങനെ തോന്നല് പോലെ ജീവിക്കാനാണോ അല്ല മലയാളത്തിൽ അങ്ങനെ പറയൂല്ലോ തോന്നത് തോന്നിയത് പോലെ ജീവിക്കുന്നവർ വിളിക്കുന്ന പേരെന്താണ് തോന്നിവാസി അല്ലേ ചെലപ്പോ വീട്ടിലൊക്കെ മക്കള് പറയൂല്ലോ അപ്പൻ ചോദിക്ക എന്താടാ നീ ഇങ്ങനെ ചെയ്തേ എന്താണ് നീ ഇങ്ങനെ ചെയ്തെ അപ്പാ എനിക്കിങ്ങനെ തോന്നിയപ്പാ എനിക്കിങ്ങനെ തോന്നി അല്ലേ ആരാവൻ ആരാവള് തോന്നിയവാസിയാ പറഞ്ഞു കൊടുക്കണം മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തോന്നിയതുപോലെ ജീവിക്കാൻ അല്ലെന്നേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ബുദ്ധിയും ബോധവും ദൈവിക ജ്ഞാനവും അഭിഷേകവും ഉപയോഗിച്ച് ജീവിക്കാനാണ് തുറമയ്യപ്പുറ ഹല്ലേ ലുയാ ഹല്ലേ ലുയാ കാലം വല്ലാണ്ട് മോശാ കേട്ടോ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും മക്കളൊക്കെ വളരുന്നത് പലതും തോന്നിയതുപോലെയാ ഇല്ലേ സംസാരിച്ചിട്ടില്ലേ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് കരുതിയത് കൊണ്ട് ഒരു മനുഷ്യനും നല്ലവരാണെന്ന് കരുതിയേക്കരുത് എനിക്ക് പണ്ട് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു ഡിഗ്രികൾ ഉണ്ടെങ്കിൽ ഡോക്ടറേറ്റ് ഉണ്ടെങ്കിൽ ആൾ കൊള്ളാം വെറുതെയാ പത്രം എടുത്ത് വായിച്ചു നോക്ക് മാധ്യമങ്ങളെടുത്ത് നോക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതിക്കൊണ്ട് ഒരു മനുഷ്യനും നല്ലവനാണെന്ന് കരുതിയേക്കല്ലേ മറിച്ച് ഒരു മനുഷ്യനെ നല്ലവനാക്കുന്നത് അവന്റെ ഉള്ളിലുള്ള അഭിഷേകമാണ് ഹാലേലുയാ ബോംബെയിലെ താബോർ ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ ഒരു ചെറുക്കൻ പൂനെ സിറ്റിയിൽ ജീവിക്കുന്നവൻ അപ്പനും അമ്മയ്ക്കൊരൊറ്റ മോൻ ഇവനെയും കൊണ്ടുവന്നു ഇരുപത്തൊമ്പത് വയസ്സ് പ്രായം ഇവനെയും കൊണ്ടുവന്നിട്ട് അപ്പനും അമ്മയും പറഞ്ഞ അച്ഛാ മലയാളികളാ ചെറുക്കൻ അവിടെ ജനിച്ചു വളർന്നതാണ് അപ്പനും അമ്മയും മലയാളികളാ അച്ഛ ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നോക്കി നല്ല മിടുക്കൻ ചെറുക്കൻ ഇരുപത്തൊമ്പത് വയസ്സ് പ്രായം ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം അപ്പനും അമ്മയും പറഞ്ഞു അച്ഛാ ഇവന്റെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു പിന്നെ കല്യാണം നടത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നേ ഇവൻ്റെ ജോലിയുണ്ടോ ജോലിയുണ്ടച്ഛാ ശമ്പള ശമ്പളം ഉണ്ടോ എന്ന് അച്ഛൻ ഐ ടി കമ്പനിയിലാ ജോലി ചെയ്യുന്നത് അച്ഛൻ അച്ഛൻസിക്കറിഞ്ഞൂടാ ഒന്നര ലക്ഷം രൂപ ശമ്പളം ഉണ്ട് എത്ര രൂപ കേട്ടിട്ട് ഞെട്ടൽ ഉണ്ടായോ ഒന്നര ലക്ഷം രൂപ ശമ്പളം പൂനെയില് ഐ ടി കമ്പനിയിലെ ജോലിക്കാരൻ ഒന്നര ലക്ഷം രൂപ ശമ്പളം എന്നിട്ട് അപ്പനും അമ്മയും പറഞ്ഞു അച്ഛാ നല്ല മെടുക്കൻ ചെറുക്കനാ പത്താം ക്ലാസ് കഴിഞ്ഞ പത്താം ക്ലാസ് മുതൽ ഫസ്റ്റ് റാങ്ക് എല്ലാ വിഷയങ്ങൾക്കും ഡിഗ്രി കാലത്തും എല്ലാം ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് റാങ്ക് എല്ലാം ഫസ്റ്റ് റാങ്ക് ഇവൻ പഠനം തീരുന്നതിന് മുമ്പ് തന്നെ വിദേശത്തുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനി ഇവനെ തിരഞ്ഞെടുത്തു ആ കമ്പനിയിലാണ് ഇവൻ ജോലി ചെയ്യുന്നത് പൂനെയിൽ സിറ്റിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഇരുപത്തൊമ്പത് വയസ്സ് അച്ഛ ഇവൻ്റെ ഇവൻ്റെ കല്യാണം നടക്കണം അച്ഛൻ പ്രാർത്ഥിക്കണം എന്നിട്ട് അപ്പനും അമ്മേനോട് പറഞ്ഞു അച്ഛൻ സമയം കിട്ടുമ്പോൾ ഇവനോടൊന്ന് സംസാരിക്കണം കേട്ടോ ഞാൻ പറഞ്ഞു പിന്നെ ധ്യാനം നടക്കട്ടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു ഈ ചെറുക്കൻ ഇടയ്ക്ക് എൻ്റെ ഇടയ്ക്ക് വന്നു ഇടവേള സമയത്ത് അച്ഛാ എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് ആ ഞാൻ പറഞ്ഞു ശരിയടാ നീ വാ ഇരിക്കു സംസാരിക്കൂ ഞാൻ അവരോട് ചോദിച്ചു നിനക്ക് സുഖമാണോ അവൻ പറഞ്ഞ് സുഖം അച്ഛാ അച്ഛാ ഞാൻ അച്ഛനെ കണ്ടത് കാണുന്നതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അച്ഛാ എൻ്റെ കല്യാണത്തെക്കുറിച്ച് എൻ്റെ അമ്മയും പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞു നിനക്കെന്ത് തോന്നുന്നു അച്ഛാ കല്യാണമൊക്കെ വേണം സന്തോഷമാണ് പക്ഷേ എനിക്ക് എൻ്റെ ഒരു കാര്യം അച്ഛനൊന്ന് സാധിച്ചു തരുമോ ഞാൻ പറഞ്ഞു എന്ത് കാര്യമാണ് കാരണം ഇരുപത്തൊമ്പത് വയസ്സ് ഒന്നര ലക്ഷം രൂപ ശമ്പളം പഠിച്ച കാലത്തൊക്കെ ഫസ്റ്റ് റാങ്ക് ഇവൻ മിടുക്കനല്ലേ ഇവൻ എന്നോട് പറഞ്ഞു അച്ഛാ ഒരു കാര്യം അച്ഛാ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാനൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാണ് അച്ഛൻ ഈ കാര്യം എൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞെന്ന് സാധിച്ചു തന്നോ ഹൗം വിചാരിച്ച് ഞാൻ വല്ല ബ്രോക്കറോ മറ്റോ ആണെന്ന് പാവം അപ്പോൾ ഇവൻ്റെ ആഗ്രഹമാണ് ഞാൻ ഈ കല്യാണം നടത്താനായിട്ട് അപ്പനോടും അമ്മയോടും പറഞ്ഞ് സാധിച്ചു കൊടുക്കണം ഇവൻ്റെ നിപ്പും ഇരിപ്പും യോഗ്യതയും എല്ലാം കണ്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു പിന്നെ ഇതൊക്കെ നിസ്സാരപ്പെട്ട കാര്യമല്ലേ ഉള്ളൂ നീ പേടിക്കേണ്ട അപ്പനോടും അമ്മയോടും ഞാൻ സംസാരിച്ചോളാം അങ്ങനെ ഇവനൊരു ഉറപ്പ് ഇവന് ഭയങ്കര സന്തോഷമായി ഞാനത് മറന്നുപോയി ധ്യാനം കഴിഞ്ഞപ്പോൾ ദാണ്ടി ഇവൻ പോയിട്ട് അപ്പനമ്മനെയും വിളിച്ചുകൊണ്ട് വന്നിരിക്കുക അപ്പനമ്മേനെ വിളിച്ചുകൊണ്ട് വന്ന അപ്പോഴാണ് ഞാൻ ഓർക്ക് ദൈവം ഇവനോടൊരു വാക്ക് പറഞ്ഞല്ലോ ഈ കാര്യം ശരിയാക്കി കൊടുക്കണ്ടേ അപ്പനും അമ്മേനെ അവിടെ ഇരുത്തി ഞാൻ അപ്പനോടും അമ്മയോടും പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിനെ വിഷമിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മകൻ ഇവൻ നല്ല മിടുക്കനാണ് ഇവൻ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാണ് നമുക്കത് കൊടുക്കണ്ടേ ഇരുന്ന അപ്പനും അമ്മയും ഒന്ന് എഴുന്നേറ്റു എന്നിട്ട് അപ്പനും അമ്മയും എന്നോട് പറഞ്ഞു അച്ഛാ ഞങ്ങൾ പറയാൻ മറന്നുപോയി ഞങ്ങൾ ഇവനെ ഇവിടെ കൊണ്ടു വന്ന് എന്തിനാണെന്നറിയോ അച്ഛാ ഇവനെ ഈവൻ ഈ പ്രണയത്തെ ഒന്ന് തകർക്കണം അതിനാണ് ധ്യാനത്തിന് കൊണ്ടുവന്നത് അച്ഛൻ ഈ വിഷയം ഇനി അധികം സംസാരിക്കണ്ട പക്ഷെ ഇവനോട് ഞാൻ വാക്ക് പറഞ്ഞില്ലേ ഇവന് നമുക്ക് പ്രണയം നടത്തി കൊടുക്കാം അപ്പം അതുകൊണ്ട് ഞാൻ ഇവരോട് ചോദിച്ചു അതിന് അതിനെന്താ കുഴപ്പം ഇവന്റെ പ്രണയത്തിനെന്താ കുഴപ്പം ഒന്നര ലക്ഷം രൂപ ഇരുപത്തൊമ്പത് വയസ്സും മിടുക്കൻ ചെറുക്കൻ ഒറ്റ മകൻ എന്താ കുഴപ്പം ഇവൻ തിരഞ്ഞെടുക്കുന്നത് മോശാവോ മോശാവോ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഇവരോട് ചോദിച്ചു എന്താ കുഴപ്പം അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ അച്ഛാ അത് ശരിയായി അല്ല കാരണം പെണ്ണിവിടെന്നും അല്ല ഞാൻ പറഞ്ഞു പിന്നെ എവിടെയാണ് പെണ് അമേരിക്കയിലാണ് ഞാൻ പറഞ്ഞു അമേരിക്ക അമേരിക്ക നമുക്ക് നടത്തി കൊടുക്കാന്ന് നല്ലതല്ലേ അത് അത് ശരിയായി അല്ല അതൊരു മദാമയാണ് ഏഹ് അവനോട് ചോദിച്ചു അപ്പോ ഇതെങ്ങനെയാണ് അപ്പോൾ അവൻ അപ്പൊ പറഞ്ഞാ ഫേസ്ബുക്ക് വഴി മൂന്ന് വർഷമായിട്ട് പരിചയപ്പെട്ടതാണ് പ്രണയമാണ് അടുത്ത പ്രശ്നം ഇന്നേവര് ഇവനീ പെണ്ണിനെ കണ്ടിട്ടില്ല അതും വലിയ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു നീ കണ്ടിട്ടില്ല എടാ ഇത്ര നാളായിട്ട് നീ കണ്ടിട്ടില്ലേ ഉണ്ടച്ചാ ഞങ്ങൾ ഈ സ്കൈപ്പ് വഴിയും ചാറ്റിംഗ് ഒക്കെ ഉണ്ട് കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛാ ചങ്കോളം ഞാൻ പ്രണയിച്ചു പോയി ഇനി എനിക്കിനി വേർപ്പെടുത്താൻ പറ്റില്ല അങ്ങനെ ഈ ചെറുക്കം പറഞ്ഞത് അപ്പനും അമ്മ എഴുന്നേറ്റ് എഴുന്നേറ്റ് നിൽക്കുന്നു അവരെന്നോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു ചെറുക്കനോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ ഈ ചെറുക്കന് വേണ്ടി വാദിച്ചു തുടങ്ങിയിരിക്കുന്നു ഞാൻ പറഞ്ഞു മദാമ്മ എങ്കിൽ മദാമ്മ നല്ല കാര്യം കെട്ടിച്ചു കൊടുക്ക കുഴപ്പമില്ലല്ലോ പത്രത്തിലൊക്കെ നിങ്ങളുടെ കുടുംബത്തിന്റെ പേര് വരും അല്ലേ ഫ്രണ്ട് പേജിൽ തന്നെ വരും മലയാളി മദാമ്മ കെട്ടി അല്ലെ പിറ്റേ ദിവസം പൊട്ടി അത് വേറെ കാര്യം എന്നാലും പത്രത്തിൽ വരുമല്ലോ കൊടുക്ക് പേര് കൊടുക്ക് അപ്പൊ അപ്പനമ്മ എന്നോട് പറഞ്ഞു അച്ഛൻ ഇത് നടക്കിയല്ല അച്ഛന് തന്നെ ഗൗരവറിയാഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്താ കുഴപ്പമൊന്നേ അപ്പൻ എന്നോട് പറഞ്ഞു അച്ഛാ എന്നാ പറയാനാ ഇവന് ഇരുപത്തി വയസ്സ് പെണ്ണിന് നാപ്പത്തി മൂന്ന് വയസ്സ് മൂന്ന് പിള്ളേര് എങ്ങനെയുണ്ട് പെണ്ണിന് നാപ്പത്തി മൂന്ന് വയസ്സ് മൂന്ന് പിള്ളേര് അതിനെ പ്രണയിക്കുന്നു ചങ്കാണെന്ന് അവന് കല്യാണം കഴിക്കണോന്ന് അച്ഛൻ പറ നടത്തി കൊടുക്കണോ ഞാൻ അവൻ ഒന്നും കൂടെ നോക്കി ഒന്നര ലക്ഷം രൂപ ഒറ്റ മോൻ ഒറ്റമോൻ ഫസ്റ്റ് റാങ്ക് അല്ലേ എന്ന ബുദ്ധിയാ ഭയങ്കര ബുദ്ധി ബോധമെന്ന് പറയണത് വഴിക്ക് പോയിട്ടുണ്ടോ അല്പമെങ്കിലും ബോധം അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ നാപ്പത്തിമൂന്ന് വയസ്സുള്ള മൂന്ന് പിള്ളേരുടെ അമ്മേനെ പ്രണയിച്ച് മൂന്ന് വർഷമായിട്ട് നടക്കോ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി വിദ്യാഭ്യാസം ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ഒറ്റണ്ണത്തിനും വിശ്വസിച്ചേക്കല്ലേ തോന്നലാ തോന്നല് തലയ്ക്കകത്ത് തോന്നിയിരിക്കുക അവന്റെ മനസ്സിൽ ഒത്തിരി തോന്നലാ എനിക്കത് മതി എനിക്കത് മതി കാലം വല്ലാണ്ട് മോശ നമ്മുടെയൊക്കെ മക്കൾ ഇതുപോലെ തോന്നലും കൊണ്ട് പലതരത്തിലുള്ള തോന്നൽ എന്താ തോന്നല് അതങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് അതങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഇഷ്ടം തോന്നുന്നു അത് അങ്ങനെ ഇഷ്ടം തോന്നുന്നു പൊട്ടത്തരം പറഞ്ഞു പഠിപ്പിക്കണം തലയ്ക്കകത്ത് വേണ്ടത് ദൈവജ്ഞാനം അഭിഷേകമാണ് വികാരങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കരുതെന്നർത്ഥം വികാരങ്ങൾക്കനുസരിച്ച് ആരൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നോ അവരൊക്കെ കരയേണ്ടി വരും ബൈബിൾ വായിച്ചു നോക്ക് ഏസാവിന് സംഭവിച്ചത് വികാരത്തിനനുസരിച്ച് തീരുമാനം എടുത്തു ഒരു കപ്പ് പായസത്തിന് വേണ്ടി അവൻ്റെ അനുഗ്രഹം മുഴുവൻ അവൻ വിറ്റു ചരിത്രത്തിൽ നിന്ന് പോലും അവൻ അപ്രത്യക്ഷമായി പ്രിയപ്പെട്ടവരെ പഴമൊഴി പറയും വികാരം പടികടന്ന് വരുമ്പോൾ വിവേകം പുറത്തേക്ക് പോകും എനിക്കും നിനക്കും സംഭവിക്കും എപ്പോഴെന്നറിയോ അഭിഷേകം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ദുരന്തമായിട്ട് മാറ്റപ്പെടുമ്പോൾ കരയേണ്ടി വരും ചിന്തിച്ചു നോക്കിക്കേ ഇന്ന് നമ്മൾ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇന്നലകളിൽ നമ്മൾ എടുത്ത ചില തെറ്റായ തീരുമാനങ്ങൾ ഇന്നലകളിൽ നമ്മൾ ചില വികാരങ്ങൾ കടിമപ്പെട്ടതുകൊണ്ട് ചില കാര്യങ്ങൾ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് ചിന്തിച്ചത് കൊണ്ടല്ലേ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിന്നെയും പഠിപ്പിക്കുന്നു നഷ്ടപ്പെട്ട അഭിഷേകം തിരിച്ചു പിടിക്കുക എനിക്കും നിനക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും ഈ അഭിഷേകം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ആത്മാവേ നഷ്ടപ്പെട്ടു പോയ അഭിഷേകം എനിക്ക് വീണ്ടും നൽകണമേ നമുക്ക് എല്ലാവർക്കും ചാടി എഴുന്നേറ്റ് നിൽക്കാം ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവര് എവിടെയൊക്കെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക കണ്ണടച്ച് പിടിച്ചോ നന്നായിട്ട് കണ്ണടച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോവാം രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കും കണ്ണടച്ച് പിടിക്കും നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്ന സമയമാണ് ഇക്കാലം അത്രയും നിനക്ക് ലഭിച്ച ദൈവകൃപ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഏതെങ്കിലും പ്രവർത്തികൾ വഴി നിനക്ക് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നഷ്ടപ്പെട്ടു പോയ അഭിഷേകം വീണ്ടും ജ്വലിപ്പിക്കണമേ രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കണ്ണുകളടച്ച് ഈശോയുടെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുക നിന്റെ നാവിൻ തുമ്പത്തിൽ ഏ നാമം കടന്നു വരട്ടെ നിന്റെ ഹൃദയത്തിൽ നിന്ന് മേശുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ വചനം പഠിപ്പിക്കുന്നു ആരെല്ലാം അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവരിലേക്ക് സമ്പത്ത് വർഷിക്കപ്പെടും അവരിലേക്ക് സുരക്ഷിതത്വം കടന്നു വരും പ്രിയപ്പെട്ട സഹോദര സഹോദരി രണ്ടു കരങ്ങളും ഉയർത്തിക്കൊണ്ട് കണ്ണുനീരോടുകൂടെ ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ നാവതർന്ന് പ്രാർത്ഥിക്കട്ടെ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമസ്ത മനുഷ്യരും നാമത്തിന് ശക്തിയാൽ അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ സ്വരം ഉയരട്ടെ അല്പം സ്വരമുണ്ട് ഹൃദയം തുറന്ന് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ ഈശോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ എല്ലാവരും അഭിഷേകം അഭിഷേകം ജ്വലിപ്പിക്കപ്പെടാൻ അഭിഷേകം ലഭിച്ച അഭിഷേകം അഭിഷേകം ഇന്നോ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട അഭിഷേകം മുഴുവൻ വീണ്ടും അഭിഷേകമായിട്ട് മാറപ്പെടട്ടെല്ലാവും കൈലടിച്ച് കൈറടിച്ച് ആയി പ്രാർത്ഥിക്കാം എല്ലാവരും சந்தோஷத்தோட தெய்வமே கிணி சாயுட தெய்வமே சக்திய கிணமை அடியுடைய தெய்வமே அத்தியாய கிணவே சாயுட தெய்வமே சக்திய கிணமே